വ്യത്യസ്തമായ ശബ്ദത്തിലൂടെ ശ്രദ്ധ നേടിയ ഗായിക ഉഷ ഉദുപ്പ് മലയാളികൾ സുപരിചിതയാകുന്നത് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയ്ക്ക് ശേഷമാണ് ഏറെനാൾ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി ഉഷ ഉദുപ്പ് ഈ ഷോയിൽ തുടർന്നു മലയാളികളിൽ നിന്നും ലഭിച്ച സ്നേഹത്തെക്കുറിച്ച് അക്കാലത്ത് ഉഷ ഉദുപ്പ് സംസാരിച്ചിട്ടുമുണ്ട് ദേശീയ തലത്തിൽ അറിയപ്പെട്ട ഗായികയോട് ഇന്നും പ്രത്യേക മമത മലയാളികൾക്കുണ്ട് പോത്തൻ വാവ എന്ന മലയാള സിനിമയിലും ഉഷ ഉദുപ്പ് അഭിനയിച്ചു രണ്ടായിരത്തി ആറിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് മമ്മൂട്ടി നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ സിനിമയിൽ ഉഷ ഉദുപ്പ് ചെയ്ത വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പോത്തൻ വാവയിൽ ഉഷ ഉദുപ്പിനെ കാസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സിനിമയുടെ തിരക്കഥാകൃത്തായ ബെന്നിപ്പി നായരമ്പലം താൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തിയാണ് ഉഷ ഉദുപ്പ് എന്ന് ബെന്നിപ്പി നായരമ്പലം പറയുന്നു സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് അത് ആര് ചെയ്യുമെന്ന ആലോചന നടത്തി എൻ എൻ പിള്ളസാറിനെ ഗോഡ്ഫാദറിൽ കൊണ്ടുവന്ന പോലെ പുതുമുഖമായ ആരെയെങ്കിലും കൊണ്ടുവരണമെന്ന് ലാൽ നിർദ്ദേശിച്ചു അങ്ങനെ പല പേരുകൾ ആലോചിച്ച കൂട്ടത്തിലാണ് ഗായിക ഉഷ ഉതുപ്പ് എന്ന ആശയം വരുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച പ്രൗഢഗംഭീരമായ രൂപത്തിന് ഉഷ ഉതുപ്പ് അനുയോജ്യമാണെന്ന് തോന്നി അവർക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചാൽ അവർക്ക് അപമാനമായി തോന്നുമോ എന്ന ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു കൊൽക്കത്തയിലാണ് ഉഷ ഉതുപ്പ് താമസിക്കുന്നത് കഥ പറയാൻ കൊൽക്കത്തയിലേക്ക് പോകാൻ നോക്കവേ ഉഷ ഉ് കൊച്ചിയിലേക്ക് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞു ഫോർട്ട് കൊച്ചിയിൽ വെച്ച് കാണാനുള്ള അപ്പോയിൻമെൻറ്റ് തന്നു ഞങ്ങൾ കണ്ട് കഥ പറഞ്ഞപ്പോൾ ഉഷ ചേച്ചിയുടെ കണ്ണു നിറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ ജീവിതവുമായി ഇതിന് വളരെ ബന്ധമുണ്ട് ഞാനും ഇന്റർകാസ്റ്റ് വിവാഹമാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞു ഇങ്ങനെയുള്ള സിനിമകൾ വേണമെന്ന് പറഞ്ഞ് വളരെ ആവേശത്തോടെ ആ കഥാപാത്രം ഉഷ ഉതുപ്പ് സ്വീകരിച്ചെന്നും ബെന്നി ഓർത്തു ഷൂട്ടിംഗ് സമയത്തെ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു ലൊക്കേഷനിൽ ഉഷ ചേച്ചി പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഡയറക്ടർ വരെയുള്ള എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറി വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഓരോ ദിവസവും ഷൂട്ടിന് വരുമ്പോഴും എന്തെങ്കിലും പലഹാരവുമായി വന്ന് അത് വിതരണം ചെയ്യും പലർക്കും ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തു ഒരു ദിവസം യൂണിറ്റിലെ മുഴുവൻ ആളുകൾക്കും പോത്തൻ വാവ എന്ന് എഴുതിയ ഷർട്ടുകൾ തയ്പ്പിച്ചു നൽകി മധുരപലഹാരങ്ങൾ ഇല്ലാതെ ഒരു ദിവസം പോലും ഉഷ ചേച്ചി ലൊക്കേഷനിൽ വന്നിട്ടില്ല മലയാളം വായിക്കാൻ അറിയാത്തതിൽ അതെല്ലാം കുത്തിയിരുന്ന് പഠിക്കും സീൻ കഴിഞ്ഞാൽ ശരിയായെന്ന് മോണിറ്ററിൽ വന്നു നോക്കും വളരെ ആവേശത്തോടെയാണ് ചേച്ചി ആ കഥാപാത്രം ചെയ്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടതിൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമയും ഏറ്റവും നല്ല സ്ത്രീയും ഉഷാ ഉദുപ്പാണെന്നും ബെന്നി നായരമ്പലം പറഞ്ഞു